never slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. Happy and safe ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എൻ്റെ യൂട്യൂബ് ജേണിനെ കുറിച്ചാണ്. ഒരുപാട് സക്സസ്ഫുൾ ആയോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം 1K+ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ആ ഒരു സബ്സ്ക്രൈബർ ക്വാണ്ടിറ്റി വരെ എത്താത്തവർ ഇപ്പോഴും ഉണ്ട്. പിന്നെ ബേസിക്കലി നമുക്ക് എന്തില്ല എന്ന് കുറിച്ച് ഓർക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് എന്തുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഐ എം ഹാപ്പി. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. അതായത് നിങ്ങളുടെ എത്ര പേര് നിങ്ങളെ പാഷനും വർക്കും ഒരുപോലെ ഫോളോ ചെയ്യുന്നവരുണ്ട്? മേ ബി എൻ നമ്പർ ഓഫ് പീപ്പിൾ. കാരണം നിങ്ങളെ വർക്ക്, അതായത് നിങ്ങൾക്കിപ്പം ചില ആളുകൾ പാഷനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വളരെ ഹാപ്പിയായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. ചിലർ പാഷൻ അല്ലാതെ പാഷൻ വേറെ ഒന്നായിരിക്കും, വേറൊരു രീതിയിൽ അവർ ഫോഴ്സ്ഫുള്ളി, അല്ലെങ്കിൽ അവർക്ക് വേറൊരു സാഹചര്യത്തിൻ്റെ ആ ഒരു ഫോഴ്സ് കാരണം അവർ ആ ഒരു ഇതിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വാട്ട് എവർ നിങ്ങൾ ഏത് വർക്ക് ഏത് സ്ട്രീം തിരഞ്ഞെടുത്താലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു പാഷനും ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ടാലൻറ്റും ഉണ്ടാവും. ഞാൻ വലിയ ടാലൻ്റ് ഉള്ള ഒരു യൂട്യൂബർ ആണെന്നല്ല ഞാൻ പറയുന്നത്, ബേസിക്കലി ഉള്ള കാര്യമാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇൻബിൽറ്റ് ആയിട്ട് ഒരു ടാലൻ്റ് ഉണ്ടാവും. ആ ഒരു ടാലൻ്റ് നിങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അത് ചെയ്യാം. പലരും ഇപ്പൊ പറയാറുണ്ട് എനിക്ക് ഒരുപാട് ഭയങ്കര ഫീലിംഗ് ഡിപ്രസ്ഡ് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ട്. ആ സമയത്ത് നിങ്ങൾ അതെങ്ങനെ സോർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കണം. അതായത് നിങ്ങൾക്ക് എന്തിനോടാണോ ഇൻട്രസ്റ്റ്, ഒരു കഴിവും ഇല്ലാതെ ദൈവം ഒരാളെ ഭൂമിയിലോട്ട് വിടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പലരും അതിന് എഗെയിൻസ്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവ് നമുക്കുണ്ടാവും. അപ്പം അതിലോട്ട്, അല്ലെങ്കിൽ കഴിവ് പോട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാവും. ചിലവർക്ക് അത് ക്ലീനിങ് ആയിരിക്കും, വീട് നന്നായി കൊണ്ടു നടക്കുന്നതായിരിക്കും, ചിലവർക്ക് അത് പാട്ട് പാടാം, ഡാൻസ്, അങ്ങനെ വാട്ട് എവർ എന്ത് കഴിവാണെങ്കിൽ പോലും അത് നമ്മൾ കണ്ടുപിടിച്ച് അതിനോട് നമ്മൾ സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫോർമോസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ബേസിക്കലി ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 ഇയേഴ്സ് ആയി. ഈ 4 ഇയേഴ്സിലാണ് എനിക്ക് 1K+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായത്. അതിനോട് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. പക്ഷേ ഫസ്റ്റൊക്കെ, അതായത് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ നമ്മുടെ സർക്കിളിലുള്ള ആളുകളുടെ അടുത്ത് പറയും, സബ്സ്ക്രൈബ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ പറയും. അതും ഞാൻ ഒരുപാട് വൈഡ് റേഞ്ചിലുള്ള ആളുകളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ആളുകളുടെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു, എനിക്ക് നല്ല ക്യാമറ ഷൈയുള്ള ആളായിരുന്നു, ഇപ്പോഴും ആണ്. അപ്പം അങ്ങനെയുള്ള ആളുകളടുത്തേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫസ്റ്റ് ഒരു 2 ഇയേഴ്സ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാമല്ലോ, കണ്ടന്റ് മേക്കിങ്ങും അതൊന്നും എനിക്ക് വലിയ ബോതേർഡ് ആയിരുന്നില്ല. കാരണം ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് സ്റ്റിൽ. അപ്പം അതിനോട് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കാരണം എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ എനിക്ക് അറിയുന്ന ഡോക്ടേഴ്സായിട്ട് റെഫർ ചെയ്ത് അത് അത്രയും ഷുവർട്ടി ആയിട്ടേ ഞാൻ വീഡിയോസ് ചെയ്യുള്ളൂ. ഇപ്പോഴായാൽ പോലും ഞാൻ സ്കിൻ പ്രോഡക്ട്സിനെ കുറിച്ച് ചെയ്യുമ്പം എനിക്ക് എൻ്റെ സർക്കിളിലുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഞാനത് റെഫർ ചെയ്തിട്ട് അത്രയും ഞാനത് പഠിച്ചിട്ട് മാത്രമേ ഞാൻ അറിയാത്ത കാര്യങ്ങൾ റെഫർ ചെയ്ത് സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ ഞാനത് പറയാറുള്ളൂ. കാരണം നമ്മളെ വിശ്വസിച്ച് കാണുന്ന ഓഡിയൻസ് ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും അവരോട് നമ്മളൊരു എന്താ പറയുക, ട്രസ്റ്റ് വർത്തി ആയിരിക്കണം എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഇപ്പം എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളെ പാഷൻ എന്താണോ അത് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിപ്രഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി അങ്ങനെ പല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസും നമുക്ക് ഉണ്ടാവില്ല. ഞാൻ ഫിസിക്കലായിട്ടുള്ള കാര്യം മാത്രമല്ല പറയുന്നത്, ഞാൻ മെൻ്റൽ ആയിട്ടുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. മെൻ്റലി നമ്മൾ ഒരു കാര്യത്തിനോട് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം കൂടിയാണെങ്കിൽ, നമ്മൾ അതിനോട് കൂടുതൽ നമ്മൾ അറ്റാച്ച്ഡ് ആവുക എന്ന് മാത്രമല്ല, അത് സെക്കൻഡറി ആണ്. നമ്മൾ അതിനോട് നമുക്കതിലൊരു പ്ലഷറും നമ്മൾ അതിലോട് മൈൻഡ് പീസ്ഫുള്ളും ആയിരിക്കും നമ്മുടെ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ക്യാഷോ വെൽത്തോ ഒന്നുമല്ല, നമുക്ക് വേണ്ടത് നമ്മളെ മൈൻഡ് ഹെൽത്തി ആൻഡ് പീസ്ഫുൾ ആയിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നിടത്തോളം നമ്മളെ മൈൻഡ് ഹെൽത്തി ആയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡിയും ഹെൽത്തി ആയിരിക്കും. മൈൻഡ് പോസിറ്റീവ് ആയിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുവിധം എല്ലാ ചാലഞ്ചും, നമ്മളെ ലൈഫിൽ വരുന്ന എല്ലാ ചാലഞ്ചസും നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഈ ഒരു കുട്ടി യൂട്യൂബ് ജേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു 2 ഇയേഴ്സ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ചെയ്തു. പിന്നെ ഒരു ബ്രേക്ക് വന്നു, അത് പേർപ്പസ്ഫുള്ളി വന്ന ബ്രേക്ക് അല്ല, ഒരു ബ്രേക്ക് വന്നു. അപ്പോൾ അതിനുശേഷം എൻ്റെ ഒരു വീഡിയോ 84K വ്യൂസായി. അപ്പോൾ അതിനോട് ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് ചെറിയ രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ഇൻബിൽറ്റ് ആയിട്ടൊരു, നമുക്ക് ഗ്രാജുവലി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അത് റീച്ചായാലോ. പക്ഷെ അപ്പോഴൊന്നും റീൽസിനെ കുറിച്ച് ഞാൻ അറിയില്ലായിരുന്നു, എനിക്കാരും പറഞ്ഞു തരാനും ഇല്ല,
ഒന്നാമത് വൈഡായിട്ട് ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് റെഫർ ചെയ്യാനോ ആരുമില്ല. പക്ഷെ ഇപ്പം ഫേമസ് ആയിട്ടുള്ള രണ്ട് യൂട്യൂബേഴ്സ് എൻ്റെ ഫ്രണ്ട്സ് ആണ്. അവരെനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാറുണ്ട്. അവര് ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകളാണ്. അപ്പൊ അവര് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടാണ് റീൽസ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം. പിന്നെ നീ എന്ത് സബ്ജക്ട് ഇടുകയാണെങ്കിലും നീ എന്ത് കണ്ടന്റ് ഇടുകയാണെങ്കിലും അത് ജെന്യൂൻ ആയിരിക്കണം, ആൾക്കാരെ പറ്റിക്കരുത്. അതായത് ഇപ്പൊ കുറെ പ്രോഡക്റ്റ് റിവ്യൂസ് നമ്മൾ പെയ്ഡ് ആയിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അത്രമാത്രം ഞാൻ എത്തിയിട്ടില്ലെങ്കിലും അതുപോലെ പെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് റിവ്യൂസ് ഒന്നും ചെയ്ത് ആളുകളെ പറ്റിക്കരുത്. ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. കാരണം ഞാനൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് അത് ട്രസ്റ്റ് വർത്തി ആണെന്ന് കണ്ടാൽ മാത്രമേ ഞാനത് ഓഡിയൻസിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാറുള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞു തന്നു, നല്ല രീതിയിൽ തന്നെ അവരെല്ലാം പറഞ്ഞു തന്നു. പിന്നെ ഒരു മൈക്ക് മേടിക്കണം, ഒരു ട്രൈപോഡ് മേടിക്കണം, അങ്ങനെ അവർ ആ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ അവരെനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പം എല്ലാവർക്കും അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല, മേ ബി അങ്ങനെ കുറച്ച് ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവില്ല. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു ഇപ്പോഴും ഞാൻ പറയാം ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളൊന്നുമല്ല, പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആവുക, നിങ്ങൾ ചെയ്യുന്ന ടോപ്പിക് എന്താണോ അതിനോട് ട്രസ്റ്റ് വർത്തി ആവുക, നിങ്ങൾ ടോപ്പിക്സ് ചെയ്യുക, ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് വർത്ത് ആയിരിക്കും. നിങ്ങൾക്കത് നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ബെനിഫിറ്റ് കിട്ടും. അതായത് ഞാൻ മോണിറ്റൈസ്ഡ് ആയി കാശ് വരുന്ന കാര്യമല്ല പറഞ്ഞ്, നിങ്ങൾക്ക് ഓഡിയൻസിലേക്ക് അത് എത്തിക്കാനും യൂട്യൂബ് തന്നെ നിങ്ങൾ ചെയ്യുന്ന ടോപ്പിക്ക് ജെന്യൂൻ ആണ്, അത് നല്ലതാണ്, നല്ല കണ്ടന്റ് ആണെങ്കിൽ അത് ജെന്യൂൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് അടുത്തേക്ക് യൂട്യൂബ് തന്നെ എത്തിക്കും. അപ്പം ഇന്നല്ലെങ്കിൽ എന്നെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്കാവും ഫോർ ഷുവർ. അപ്പം നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റിൽ അല്പമെങ്കിലും എന്താ പറയുക, ആ ഒരു നിങ്ങളുടെ ആ ഒരു ട്രൂത്ത്, ആ ഒരു ട്രസ്റ്റ് നിങ്ങൾ കൊടുക്കുക. 100% നിങ്ങൾ ജെന്യൂൻ ആയിട്ട് ചെയ്യുക, ചെയ്യുന്ന കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 20 വ്യൂസോ പോട്ടെ ഒരു 10 വ്യൂസോ ഒക്കെ കിട്ടുള്ളൂ, പക്ഷെ നമ്മൾ അതിൽ ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആവാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പം ഇന്ന് ആവില്ല, ചിലപ്പോൾ നാളെ ആവില്ല, ചിലപ്പോൾ 6 മന്ത് എടുക്കും, ചിലപ്പോൾ 1 ഇയർ എടുത്തെടുക്കും. പക്ഷെ എന്നാൽ പോലും നമ്മളൊരു കാര്യത്തിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് നല്ലതേ തരുള്ളൂ എന്നുള്ള ഒരു പോസിറ്റിവിറ്റി, ആ ഒരു പോസിറ്റീവ് ചിന്താഗതിയോടെ നമ്മൾ അതിനോട് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്തെങ്കിലും സക്സസ് ആവും. ഇത് ഞാൻ യൂട്യൂബേഴ്സിനോട് മാത്രമല്ല പറയുന്നത്, ഓൾ ഇൻ ഓൾ നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ ഈ ഒരു എത്തിക്സ്, നമ്മൾ എത്തിക്സ് അല്ല ഈ ഒരു വിശ്വാസം നമുക്ക് ഉറച്ചുണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മൾ ഏതൊരു സ്ട്രീമിലായാലും സക്സസ്ഫുൾ ആവും. അപ്പോൾ എന്നെ പോലെയുള്ള ചെറിയ രീതിയിലുള്ള യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ചെയ്യുക, അതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യുക, പുതിയ കണ്ടന്റ്സ് കണ്ടെത്തുക, അത് ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനോ നിങ്ങളെ കണ്ടന്റ് വോട്ട് പറയാതെ എന്ത് തന്നെ ആയാലും അതിനോട് നമ്മളൊരു ജെന്യൂനിറ്റി കീപ്പ് ചെയ്യുക, നിങ്ങൾ എന്തായാലും സക്സസ്ഫുൾ ആവും. പിന്നെ എനിക്ക് പറയാനുള്ളത്, സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിനെ കുറിച്ച് നിങ്ങൾ ബോതേർഡ് ആവാതിരിക്കുക. അവരെന്ത് അതെന്തുകൊണ്ട് കൂടാത്തത്, ആ ഒരു വീഡിയോ എന്തോ, ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന നല്ല വീഡിയോസ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവർ ചെയ്യുന്ന, അതായത് ഒരുപാട് വ്യൂസ് ഉള്ള യൂട്യൂബേഴ്സ് ചെയ്യുന്നതിനേക്കാളും നല്ല കണ്ടന്റ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. പക്ഷേ വൺ ഡേ ഏതെങ്കിലും ഒരു ദിവസം അത് ഓഡിയൻസിലേക്ക് എത്തും. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇടുന്ന എഫേർട്ട് അടിപൊളിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വ്യൂസ് കിട്ടും. അതുകൊണ്ട് അതാലോചിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവണ്ട. പിന്നെ എല്ലാവർക്കും ഫോൺ ട്രൈപോഡ് ഫോൺ സ്റ്റാൻഡ് എല്ലാം അവൈലബിൾ ആയിരിക്കില്ല. നിങ്ങൾക്ക് എന്താണോ ഉള്ളത്, ഇപ്പം ഞാനായാലും നിങ്ങൾക്ക് സൺലൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സൺലൈറ്റ് നല്ല രീതിയിലുള്ള വെളിച്ചം വീട്ടിലേക്ക് ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾ എടുക്കുക. അതായത് വെളിച്ചം നല്ലോള്ള സ്ഥലത്ത് പോയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈറ്റ് വേറെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനിപ്പോൾ മൈക്ക് യൂസ് ചെയ്യാതെ സംസാരിക്കുന്നത്, അപ്പം അത് എഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അത് ഇഗ്നോർ ചെയ്യുക, അത് മേടിക്കണം. മൈക്കും ട്രൈപോഡും ഫോൺ സ്റ്റാൻഡും ഉള്ളവർ മാത്രമല്ല സക്സസ്ഫുൾ ആയത്. അപ്പം ആ രീതിയിൽ നിങ്ങൾ അടി ഉറച്ച് വിശ്വസിച്ചിട്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ട് മുന്നോട്ട് പോകാം, ഡെഫിനറ്റ്ലി യു വിൽ ബി സക്സസ്ഫുൾ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഫസ്റ്റ് പറഞ്ഞു ഞാൻ നല്ല ക്യാമറ ഫിയർ ഉള്ള ഒരാളാണെന്ന്, സ്റ്റിൽ ഞാൻ അങ്ങനെയാണ്. പക്ഷേ എൻ്റെ ഒരു ക്യാമറ ഫിയർ എന്നിൽ നിന്ന് മാറാൻ കാരണം, കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല, അത് ഒരു പരിധി വരെ മാറാൻ കാരണം ഇപ്പോഴും അതിനുള്ള കുറേ ഡിഫക്ട്സ് ഉണ്ടാവും. ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്യാമറയിൽ നോക്കിയിട്ടായിരിക്കില്ല, ചിലപ്പോൾ കണ്ണ് അങ്ങോട്ട് പോകും, ചിലപ്പോൾ കൈ, മേ ബി അതിന് ഒരുപാട് ഫ്ലോസ് ഉണ്ടാവും. പക്ഷേ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാമെന്ന് കരുതി കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മളായിട്ട് തന്നെ വീഡിയോ ചെയ്യുക. പിന്നെ മറ്റുള്ളവർ എന്ത് കരുതും എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. ഞാൻ അങ്ങനെ ബോധേർഡ് ആയിട്ടില്ല, കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഒട്ടും ബോധേർഡല്ല, കാരണം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ഓർക്കുന്നതല്ല നമ്മളെ ലൈഫ്. നമ്മളെ ലൈഫ് നമ്മളെ മാത്രം റൈറ്റാണ്. അതുകൊണ്ട് നമ്മൾ നമുക്കിഷ്ടമുള്ള പാഷൻ ചെയ്യുക, മുന്നോട്ട് പോവുക, അതിൽ സക്സസ്ഫുൾ ആവുക. അത് എന്ത് വാട്ടെവർ ചെറിയ കാര്യമാണെങ്കിൽ പോലും, അല്ലാതെ
വലിയ സ്ട്രീമിലേക്കൊന്നും പോകാനല്ല ഞാൻ പറയുന്നത്. ഇവൺ അങ്ങനെ പോകുന്നവർ സക്സസ്ഫുൾ ആവട്ടെ. അപ്പം നമ്മൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിൽ പീസ്ഫുള്ളായിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു പല രീതിയിലുള്ള ടാലൻസ് ഉള്ള ആളുകളുണ്ടാവും. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവർ എന്ത് ബോദർ ചെയ്യുന്നു, മറ്റുള്ളവർ എന്ത് കോൺഷ്യസ് ആവുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ മൈൻഡിൽ നിന്ന് കളയുക. അതായത് അത് അവരുടെ കാര്യം. ഇപ്പം അവർ ചിന്തിക്കുന്നത് എന്തായിരിക്കും, ഓ എനിക്കിങ്ങനെയൊന്നും പറ്റുന്നില്ലല്ലോ, മേ ബി അവരങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ അവർ നമ്മളോട് പറയാ അയ്യോ നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നായിരിക്കും. അവർ നമുക്കൊരു നെഗറ്റിവിറ്റി ആയിരിക്കും സ്പ്രെഡ് ചെയ്യുന്നത്. ഇഗ്നോർ. ചില കാര്യങ്ങൾ നമ്മൾ ആരടുത്തും ആർഗ്യൂ ചെയ്യാതിരിക്കുക. മേ ബി അവർ പറയുന്നത് റോങ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കീപ് എ സ്മൈൽ. നമ്മൾ ആ ഒരു സ്മൈൽ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാം. കാരണം നമ്മൾ അവരെ പറഞ്ഞ് തിരുത്തി, മേ ബി അവരൊരിക്കലും അവരെ ആ ഒരു എന്താ പറയുക, അവരെ ആർഗ്യുമെന്റോ അവരെ ആ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന കാര്യങ്ങളോ അവര് ഗിവപ്പ് ചെയ്യില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ നമ്മളെ ടൈം വേസ്റ്റ് ചെയ്യണം, ആ ടൈമിലൂടെ നമുക്കൊരു കണ്ടന്റ് ഉണ്ടാക്കിക്കൂടെ. അതുകൊണ്ട് തന്നെ എന്ത് തന്നെ മറ്റുള്ളവർ പറഞ്ഞാലും കീപ് എ സ്മൈൽ ആൻഡ് മൂവ് ഓൺ. നമ്മൾ മൂവ് ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക. അപ്പം അതാണ് ഫോർമോസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. നമ്മൾ നമ്മളെ വീഡിയോസ് നല്ല രീതിയിലുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി നമ്മൾ സക്സസ്ഫുൾ ആവും. അപ്പം വേറൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ.